എല്ലാ പ്രിയപ്പെട്ടവർക്കും, നമ്മൾ ഇന്ന് സെയിം ബ്രൂമിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സാണ്. നമ്മളിങ്ങനെ ക്ലാസ്സുകളെല്ലാം കറക്റ്റായിട്ട് റെഗുലറായിട്ട് എല്ലാ ഡെയിലും തരുന്നുണ്ട്. കുട്ടികളെല്ലാം കാണുന്നുണ്ട്, ഒരുവിധം നല്ലപോലെ പഠിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കുഴപ്പമില്ലല്ലേ, പഠിക്കുന്നുണ്ടല്ലോ, പഠിച്ചോണം. ഇല്ലെങ്കിൽ നമ്മൾ പിന്നീട് ഇതിനെ ഓർത്ത് നമ്മൾ എത്ര നിങ്ങൾ ശ്രമിച്ചാലും നടക്കുന്ന കാര്യമില്ല. ഈ സമയം നിങ്ങൾ മാക്സിമം ഉപയോഗിച്ചോണം. എത്ര രസകരമായിട്ടുള്ള സമയക്കൊല്ലി ഉണ്ടെങ്കിലും കളഞ്ഞേക്കണം. മീൻസ് നിങ്ങളുടെ ടൈമിനെ കളയുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും മാറ്റിവെച്ചോണം. ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ മാത്രമുള്ള സമയമാണ്. ഒരു രീതിയിലും ഒരാൾ പോലും ഉഴപ്പാൻ പാടില്ല. ഓക്കെ, ഇത് ബെസ്റ്റായിട്ടുള്ളൊരു നിങ്ങൾക്ക് കിട്ടുന്നൊരു ലക്കാണ് ഇപ്പോൾ ഈ എക്സാം. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ റെഗുലാരിറ്റി നഷ്ടപ്പെടും, പിന്നെ നമുക്ക് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാക്സിമം ടൈമിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ പോലും തോൽക്കില്ല എന്ന് വിചാരിച്ച് പഠിച്ചോണം. നമ്മൾ നല്ല രീതിക്കുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് എപ്പോഴും തരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, ഓൺലൈനായിട്ട് കുട്ടികൾ ജോയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട് കൂടുതൽ. അപ്പോൾ അത്രയും എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അവർക്ക് കൊടുത്തു പറ്റും. ഇതിൽ കൂടെ നമുക്കൊരു പരിമിതിയുണ്ട്, അപ്പോൾ ആ രീതിക്കൂടെ നമുക്ക് പറ്റുള്ളൂ. അല്ലാതാകുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒത്തിരി കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. നല്ല രീതിയിൽ കൂടെ നമ്മൾ പഠിപ്പിച്ച് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരു എക്സാമിന് എങ്ങനെയാണ്, മീൻസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് എക്സാമിന് എങ്ങനെയാണോ അതിന് വേണ്ട രീതിയിൽ കൂടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ കയറാം. ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ഡെറിവേറ്റീവ്സിലെ വളരെ ഇമ്പോർട്ടൻ്റ്, കുട്ടികൾ പഠിക്കാത്ത ഒരു സൂപ്പർ ക്വസ്റ്റനാണ്, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റനാണ്, ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻ. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യം വായിക്കണം. ക്വസ്റ്റ്യൻ വായിക്കാതെ ആൻസറിനെ പഠിക്കരുത്. പലരും ആൻസർ മാത്രം നോക്കും, ക്വസ്റ്റ്യൻ ഏതാന്ന് പോലും അറിയത്തില്ല അവസാനം. അതുകൊണ്ട് ക്വസ്റ്റ്യനും ആൻസറും റിലേഷൻ വേണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ് പ്ലസ് ഫൈവ് ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുന്നതിനും ഡിക്രീസിങ് ആവുന്നതിനുമുള്ള ഇൻ്റർവെൽസുകളെ കണ്ടുപിടിക്കുക. അപ്പം എല്ലാവരും റെഡിയാണല്ലോ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ കണ്ട് പഠിച്ചോണം. ടു ടൈംസ് കണ്ടിട്ട് എഴുതി പഠിക്കണം. ഓക്കെ, നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് എഴുതാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ് പ്ലസ് ഫൈവ്. ദെൻ എഫ് ഡാഷ് എക്സ് മീൻസ് ഡി വൈ ബൈ ഡി എക്സ്. ഡെറിവേറ്റീവ് എടുക്കുന്നു, അതിൻ്റെ മറ്റൊരു നൊട്ടേഷൻ ആണ് എഫ് ഡാഷ് എക്സ്. എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് എപ്പോഴും ഞാൻ പറയാറുണ്ട്, തിരിച്ചിങ്ങോട്ട് വായിച്ചാൽ മതി. ടു എക്സ്, ഓക്കെ. ഇനി എട്ട് എക്സിൻ്റെ ഇത് എട്ട് മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് എട്ട്. ഫൈവ് ചത്തുപോയി, മീൻസ് മരിച്ചുപോയി. ഓക്കെ, അപ്പോൾ എഫ് ഡാഷ് എക്സ് കിട്ടിയ എത്രയാണ്, ടു എക്സ് മൈനസ് എയ്റ്റ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എഫ് ഡാഷ് എക്സിനെ അങ്ങോട്ട് സീറോ എന്ന് ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, എഫ് ഡാഷ് എക്സ് ഇവിടെ കിട്ടിയ ഈ എക്സ്പ്രഷൻ ഈക്വൽ ടു സീറോ, ദാറ്റ് ഈസ് ടു എക്സ് മൈനസ് എയ്റ്റ് ഈക്വൽ സീറോ. ടു എക്സ് ഈക്വൽ ടു മൈനസ് എയ്റ്റ്, അപ്പുറം തന്നെ പ്ലസ് എയ്റ്റ്. എക്സ് ഈക്വൽ ടു എയ്റ്റ് ബൈ ടു, ആൻസർ ഈസ് ഫോർ. ഓക്കെ ആണല്ലോ. ഇങ്ങനെ എക്സിന് ഒരു വാല്യൂവിനെ കണ്ടുപിടിക്കുക. എല്ലാവർക്കും കിട്ടി എക്സ് സ്ക്വയറിൻ്റെ ഒരു ടു എക്സ്, എയ്റ്റ് എക്സിൻ്റെ എയ്റ്റ്, ഫൈവ് സീറോ ആയി. ഈ ടു എക്സ് മൈനസ് എയ്റ്റിനെ സീറോ എന്ന് ഇക്വേറ്റ് ചെയ്തു. വി ഗെറ്റ് ദ വാല്യൂ ഓഫ് എക്സ് ഈസ് ഫോർ. എന്നിട്ട് നമ്മൾ ചുമ്മാ ഒരു നമ്പർ ലൈൻ വരികയെന്ന് വരച്ചേക്കണേ. മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി നടുക്കോട്ടെ, നടുക്കോട്ടെ എവിടെയെങ്കിലും. ആരെ കിട്ടിയത്, ഫോർ അല്ലേ, ഫോറിനെ അങ്ങോട്ട് എഴുതുക. ഓക്കെ, എന്ത് രസമാണ്. ഇപ്പോൾ ഇത് രണ്ടായിട്ട് മുറിഞ്ഞ് കണ്ടോ, ഇതൊരെണ്ണം ഇതൊരെണ്ണം, ഇതായിരുന്നു നമ്മുടെ ഇൻ്റർവെൽസ്. അപ്പോൾ നമുക്ക് കിട്ടി ഫോർ. അവർ ഇൻ്റർവെൽസ് ആർ മൈനസ് ഇൻഫിനിറ്റി ടു ഫോർ ആൻഡ് ഫോർ ടു ഇൻഫിനിറ്റി. ഇത്രയും ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ, ഓക്കെ ആണല്ലോ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ലേ. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഇൻ്റർവെൽ എടുക്കണേ. ഓൺ ഫസ്റ്റ് ഇൻ്റർവെൽ മൈനസ് ഇൻഫിനിറ്റി ടു ഫോർ, എന്നിട്ട് എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഇതിനിടയ്ക്ക് ഒരു നമ്പറിനെ നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പുറത്ത് ഇഷ്ടംപോലെ നമ്പർ കേട്ടോ, ഇപ്പുറത്ത് ആരുണ്ട്, ഇപ്പുറത്ത് ആരുണ്ട്, ത്രീ ഇല്ലയോ, ടു ഉണ്ട്, വൺ ഉണ്ട്, ഒരാളെടുക്കാൻ ത്രീ. ഈ ത്രീ എന്നുള്ള നമ്പർ ഇതിനിടയ്ക്ക് ആയിരിക്കണം കേട്ടോ, അപ്പുറത്താവില്ല, ഇതിനിടയ്ക്ക്. ത്രീ എടുത്ത ശേഷം ഈ എഫ് ഡാഷ് എക്സ് കണ്ടോ, ഈ എക്സിൻ്റെ പ്ലേസിലോട്ട് ഈ ത്രീയെ കൊണ്ടുവന്ന് അങ്ങോട്ട് കൊടുക്കണം. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ നമുക്ക് കൊടുക്കുകയാണ് ടു എക്സ് മൈനസ് എയ്റ്റിനുള്ളിലെ എക്സിന് ഫോറിന് ഇപ്പുറത്തുള്ള നമ്പറായി ത്രീയെ കൊടുക്കുമ്പോൾ ടു ഇൻറ്റു ത്രീ മൈനസ് എയ്റ്റ്, സിക്സ് മൈനസ് എയ്റ്റ് മൈനസ് ടു, നെഗറ്റീവ് മൈനസ്, മൈനസ് ഒന്ന് അല്ലേ. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഒരു നമ്പറിനെ നമ്മൾ കൊടുത്തപ്പോൾ നെഗറ്റീവായി എന്നർത്ഥം ഈ ഇൻ്റർവൽ എന്താണ്, ഡിക്രീസിങ് മാത്രമേ ഉള്ളൂ. ഓക്കെ, എഫ് ഡാഷ് എക്സ് ഈസ് എന്താണ്, നെഗറ്റീവ് ലെസ് ദാൻ സീറോ എന്നങ്ങോട്ട് എഴുതി. ലെസ് ദാൻ സീറോ നെഗറ്റീവ് ഇട്ടുവാണ്, ലെസ് ദാൻ സീറോ നെഗറ്റീവോ. ഈ നമ്പറിൽ ഒരു കാര്യമില്ല, മൈനസ് ആണെന്ന് മാത്രം നോക്കിയാൽ മതി. എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ സീറോ, ദെർഫോർ എഫ് ഓഫ് എക്സ് ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഓൺ മൈനസ് ഇൻഫിനിറ്റി ടു ഫോർ. ഓക്കെ, ഒരാളെ കൊണ്ടുള്ള കാര്യം കഴിഞ്ഞു. നെക്സ്റ്റ് അടുത്ത ഇൻ്റർവൽ ഫോർ ടു ഇൻഫിനിറ്റി രണ്ടാമത്തെ. ഓക്കെ, ഓൺ ഫോർ ടു ഇൻഫിനിറ്റി എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എന്നെഴുതുമ്പോൾ ഇനി എന്ത് ചെയ്യാൻ നിൽക്കണം കേട്ടോ.
നമ്മൾ ഒരാളെ ചെയ്തല്ലോ അല്ലേ, ഇനി ചെയ്യണ്ട, നേരെ തിരിച്ച് സൈൻ മാറ്റിയാൽ മതി. ലെസ് ദാൻ എന്നുള്ളത് എന്താക്കുക, ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും. ദെയർഫോർ ഗ്രേറ്റർ സീറോ ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓക്കെ ഓൺ ഫോർ ടു ഇൻഫിനിറ്റി. കഴിഞ്ഞു, ഫോർ ടു ഇൻഫിനിറ്റിയിൽ ഇൻക്രീസിങ് പരിപാടി കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ്റെ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഇൻ്റർവൽസുകളെ കണ്ടുപിടിക്കുന്ന മെത്തേഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫൈൻഡ് ഇൻ്റർവൽസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യേണ്ടത് മൂന്ന് മാർക്ക് കിട്ടും കേട്ടോ. ഇത്രയൊക്കെ ചെയ്യണം. ആദ്യം ഡെറിവേറ്റീവിനെ കണ്ടുപിടിക്കുക, സീറോ നിക്കേറ്റ് ചെയ്ത് എക്സിൻ്റെ വാല്യൂനെ കണ്ടുപിടിച്ചിട്ട് മൈനസ് ഇൻഫിനിറ്റിക്കും പ്ലസ് ഇൻഫിനിറ്റിക്കും ഇടയ്ക്കാ കിട്ടിയ നമ്പറിനെ കൊടുക്കുമ്പോൾ രണ്ടായിട്ട് മുറിഞ്ഞു. ഈ നമ്പർ തൊട്ട് ഇപ്പുറത്തുള്ള നമ്പർ ആരെങ്കിലും കൊടുക്കുക, എവിടെ കൊണ്ട് കൊടുക്കണം, എഫ് ഡാഷ് എക്സ് രണ്ട് ഇവിടെ കൊണ്ട് കൊടുക്കണം. അത് സൈഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ ആ ഇൻ്റർവെൽ ഏതാ, ഈ ഇൻ്റർവെൽ ഡിക്രീസിങ് ആയിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ അത് ഇൻക്രീസിങ്. ആദ്യത്തേത് ഡിക്രീസിങ് ആണെങ്കിൽ അടുത്ത ഉറപ്പായിട്ടും ഇൻക്രീസിങ് ആയിരിക്കും. ഇനി ഇത് ഇൻക്രീസിങ് ആണെങ്കിൽ അടുത്ത് എന്തായിരിക്കും, ഡിക്രീസിങ് ആയിരിക്കും. പരിപാടി കഴിഞ്ഞല്ലോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൂടെയൊക്കെ മാക്സിമം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ കുട്ടികളോടത്തോട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് എത്രയും വേഗം മീൻസ് കുട്ടികളെല്ലാം കാണണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഒരാൾ പോലും പുറകോട്ട് പോകരുത്, മുന്നോട്ട് മുന്നോട്ട്. ഓക്കെ, ഗുഡ് ബൈ.